ഹലോ ചാക്കോച്ചൻ അല്ല വക്കച്ചനാ വക്കച്ചൻ അയ്യോ അല്ല ടെലിഫോണിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം ഉവ എല്ലാം റെഡിയാവും ഞാൻ റെഡി ആക്കും ഉവ കനത്ത രക്ഷാ നടപടികൾക്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല ഓ ഓ ഓ ഓ ശരി മന്ത്രി തോമാച്ച ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ മുറിയൊക്കെ തുറച്ച് വൃത്തിയാക്കിയിട്ടു ആ എവിടെ ഇടോ ആ കോമരം എണ്ണച്ചായം പടം വരപ്പ് എവിടെ എവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട് കുറെ ദിവസമായല്ലോ ഇയാൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട് അല്ലാശനെ തന്നെ ഇടപാടാ ആഴ്ച ഒന്നായല്ലോ ഇതൊന്നും തീർത്തു തന്നൂടെ മന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട് പടം കാണാൻ നാളെ കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാനുള്ളതാ ആശനെ ഒന്ന് തീർത്ത് തരൂ തീരുമ്പോ തീരും എന്നോട് ചോദിച്ചിട്ടല്ലോ ഡേറ്റ് ഫിക്സ് ചെയ്തത് പാതി ചെയ്യുന്ന പണിയില്ല പെർഫെക്റ്റ് ആയിട്ടേ തരൂ ചത്തവന്റെ പടത്തിന് എന്തോ ഒന്ന് പെർഫെക്ഷൻ ഇടോ എങ്ങനെയെങ്കിലും തീർത്ത് എന്താടോ ആപ്പീസി വരുമ്പോഴൊക്കെ ഒരു മാല നമസ്കാരം സർ നമസ്കാരം ആ പടം വരപ്പെന്തായി ഓ അവനൊരു കള്ള വടുവൻ ആർട്ടിസ്റ്റ് ആണ് എന്റെ തോമാച്ച ഞാൻ അന്നേരമേ പറഞ്ഞതാ നമ്മുടെ പാർട്ടിയുടെ ബാനർ എഴുതുന്ന പിള്ളേരെങ്കിലും പോരായിരുന്നു അബദ്ധം പറയാതെടോ അയാൾ അക്കാദമി അവാർഡ് വാങ്ങിച്ച ചിത്രകാരൻ താൻ അയാളെ ചെന്ന് ശല്യം ചെയ്യാതിരുന്നാ മതി അയാൾ തീർത്തോളൂ ആ അനാച്ഛാദനത്തിന്റെ പ്രോഗ്രാം ഒക്കെ കറക്റ്റായി ചാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഉണ്ടല്ലോ എന്താ ഒരു സംശയം അതുള്ളതാണല്ലോ അല്ല പാല ഉദ്ഘാടനത്തിന് പോയ പോലെ ചളമാവുമോ ഏറ് കൊള്ളേണ്ടി വരുമോ ഞാൻ ഇതെന്നാ വർത്തമാനമാ തോമാച്ച അന്ന് അങ്ങനെ പറ്റിപ്പോയി സർക്കാരിന്റെ ഉദ്ഘാടനം നമ്മുടെ പാർട്ടിയുടെ കസ്റ്റഡിയിൽ ഒതുങ്ങോ തൊഴുത്തിക്കുത്തല്ലയോ തൊഴുത്തിക്കുത്ത് കൂടെ ഭരിക്കുന്ന എംബോക്കികളുടെ കക്ഷികൾ അവിടെ വന്ന് കൂവി വിളിച്ചാൽ നിയന്ത്രിക്കാനാവോ ഇനിയിപ്പൊ ഏറ് കൊള്ളാനാണ് വിധിയെങ്കിൽ ഞാൻ വിചാരിച്ചാ മാറ്റാൻ പറ്റുമോ ഇല്ലയോ അല്ല തോമാച്ച ഒരു പേരിനെങ്കിലും മാത്തുകുടിച്ചാന്റെ കുടുംബക്കാരെ ഒന്ന് വിളിക്കണ്ടായോ ഒരു ചടങ്ങിന് തള്ളേ മക്കളും ഒന്നും വരൂലായിരിക്കാം മകനൊരുത്തനല്ലേ ബേബി അവനെയെങ്കിലും എല്ലാം അറിയാം ഒന്നും അറിയാൻ മേലാന്ന് പറഞ്ഞ പോലാണല്ലോ വിളിക്കാൻ ആര് പോവും അല്ല തോമാച്ച ചാക്കോച്ചൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഒന്നാമത് അവരുടെ നാട് നമ്മുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ ചിത്രം അനാച്ഛാദനം ചെയ്യുമ്പോ അങ്ങേരുടെ വീട്ടുകാരെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞ് നാറ്റിക്കും വിളിച്ചാ ചിലപ്പം അന്നെന്നും വരും അന്നില്ലാന്നും വരും ഇനി വിളിക്കാതെ എങ്ങാനും വലിഞ്ഞേറി വരുമോന്നാ എന്റെ പേടി ചെറുക്കനിപ്പൊ ഷാപ്പിലും ബാറിലും ഒക്കെ ആ താമസം മുടിഞ്ഞ് നാരാണക്കല്ല് പിഴുതും മാത്തക്കുട്ടിച്ചായന്റെ മോനല്ലേ നല്ല കൂർമ്മ ബുദ്ധിയായിരിക്കും എത്ര വെള്ളമടിച്ചാലും നല്ല വെളിവ് കാണും ചെറുക്കൻ വന്നാ ചിലപ്പോ പബ്ലിക് അറ്റൻഷൻ അവന്റെ പുറത്തായിരിക്കും പ്രത്യേകിച്ച് പത്രക്കാരുടെ നമ്മളെ ഒരു തൊഴിൽ ഒഴിക്കാൻ നോക്കിയിരിക്കുകയല്ലേ അവന്മാര് ഒരർത്ഥത്തിൽ ആലോചിച്ച അവനെ വിളിക്കുന്നതാ നല്ലത് എല്ലാരും കൂടെ അവനെ ഒതുക്കിയേക്കണം.